أشرف الخلق رسول الله صلى الله عليه وسلم دنگل لنن أبو هريرة رضي الله عنه كتب ഒരു ഹദീസ് ആണ്. നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുർബി ദുനിയ. ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം ആരെങ്കിലും ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തു കൊടുത്താൽ, ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ, ചെറുതോ വലുതോ ആകട്ടെ, ഒരു മനുഷ്യന്റെ പ്രയാസം, ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ട് ഒരാള് നീക്കിക്കൊടുത്തു, ഒരാൾ അയാളുടെ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്താൽ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. അന്ത്യനാളിന്റെ പ്രയാസങ്ങൾ വരുമ്പോ, അന്ത്യനാളിന്റെ പ്രയാസങ്ങൾ ആർക്കും നീക്കിത്തരാൻ കഴിയാത്ത നേരത്ത്, ഭൂമിയിൽ ആരുടെയൊക്കെ കണ്ണുനീരാണോ നിങ്ങൾ ഒപ്പിക്കൊടുത്തത്, ആർക്കൊക്കെ വേണ്ടിയാണോ ഓടി നടന്നത്, ആർക്കൊക്കെ വീട് വെക്കാനാണോ നിങ്ങൾ കഷ്ടപ്പെട്ടത്, ആരുടെയൊക്കെ മക്കളുടെ കല്യാണം നടത്താനാണോ നിങ്ങൾ ഓടി നടന്ന് റിലീഫ് പ്രവർത്തനം ചെയ്തത്, ആരുടെയൊക്കെ വീടുകളിലേക്കാണോ ഒരു നേരത്തെ അന്നത്തിന്റെ അരി മേടിച്ചു കൊടുത്തത്, ആ നന്മകൾക്ക് പകരം നാളെ പരലോകത്തിന്റെ വിഷമങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നീക്കിത്തരുമെന്ന് ഹബീബുന റസൂലുള്ളാ. ഇതിലപ്പുറമിനി എന്താണ് വേണ്ടത്? വമൻ യസ്സറ അലാ മുഅ്സിരിൻ يسر الله عليه في الدنيا والآخرة. പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മുതലാളി ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ, പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ആ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരാശ്വാസം ചെയ്തു കൊടുത്താൽ, يسر الله عليه في الدنيا والآخرة. ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു ആ മനുഷ്യന്റെ കർമ്മം. ومن ستر مسلما ستره الله في الدنيا والآخرة. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒരാളുടെ ഒരു രഹസ്യം, പരസ്യമാവാത്ത ഒരു കാര്യം, ആ മനുഷ്യൻ പരസ്യമായി ചെയ്യാത്ത ഒരു കാര്യം, രഹസ്യമായത് ആരെങ്കിലും മറച്ചുവെച്ചാൽ, സതറഹുല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും ആ മനുഷ്യന്റെ ഐബുകൾ അള്ളാഹു മറച്ചുവെക്കും എന്ന് ഹബീബുന റസൂല. എത്രത്തോളം ആവശ്യമായ കാലമാണത്! മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ക്യാമറ കണ്ണുകൾ വെക്കുന്ന കാലമല്ലയോ, ഫോണുകൾ ചോർത്തിയെടുക്കുന്ന കാലം, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മനുഷ്യന്മാരുടെ രഹസ്യങ്ങൾ അടർത്തിയെടുക്കുന്ന കാലം, ആള് സ്വകാര്യമായി സംസാരിക്കുന്ന ടെലിഫോൺ കോളുകൾ പോലും റെക്കോർഡ് ചെയ്തിട്ട് പരസ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഏത് സംഘടനകൾ പരി ചെയ്താലും ഇന്നവരെന്നില്ല. ഫാസിഖല്ലാത്ത ഒരു മനുഷ്യൻ, മുജാഹിറും ബിൽ മഅ്സിയ, ഒരു പാപം പറയാത്ത ഒരാൾ, എന്നാൽ സ്വകാര്യമായി തെറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, ആ മനുഷ്യന്റെ സ്വകാര്യതകളെ ആരെങ്കിലും പരസ്യപ്പെടുത്തി, ഈ പരസ്യപ്പെടുത്തിയ മനുഷ്യന്റെ സ്വകാര്യതകൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ചെങ്കിലും അള്ളാഹു പരസ്യപ്പെടുത്തുമെന്ന് ഹബീബുന റസൂലുള്ളാ. വളരെ ഗൗരവത്തോടുകൂടെ നീങ്ങണം, വളരെ ഗൗരവത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. സംഘടനാ വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോ, കുടുംബ വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോ, സൗഹൃദം പിണക്കത്തിലേക്ക് പോകുമ്പോ, സ്വകാര്യതകൾ സൂക്ഷിച്ചു വെച്ചത് പരസ്യപ്പെടുത്തുവാൻ അനുവദിച്ചിട്ടില്ല. മൻസതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, ആരെങ്കിലും മുസ്ലിമിന്റെ സ്വകാര്യത മറച്ചുവെക്കുകയാണെങ്കിൽ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു അവരുടെ സ്വകാര്യം മറച്ചുവെക്കും എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ തന്നെ പറയട്ടെ, വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാന അൽ അബ്ദ് ഫീ ഔനി അഖീ. ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യന്റെ സഹായം ചെയ്യുന്ന വഴിയിലായി ഓടി നടക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ സഹായത്തിനായി അള്ളാഹു കൂടെയുണ്ടാകും. കണ്ണീരുകളൊപ്പേണ്ട നേരത്ത് തന്റെ അയൽപക്കങ്ങളിൽ, കൂട്ടുകാരിൽ, ബന്ധങ്ങളിൽ, നാട്ടുകാരിൽ, തന്റെ പരിചയക്കാരിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നേരത്തേത് കണ്ടില്ലെന്ന് നടിക്കല്ലേ? എത്രയോ ആളുകളുടെ അന്നമാണ് അള്ളാഹു ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. അലിയുബ് നബി സ്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അറിയണേ,
ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം ഏതോ ഒരു മനുഷ്യന്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ ഇയാൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്നത്. അള്ളാഹു ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടല്ല. അള്ളാഹു ഭക്ഷണം എഴുതി വെക്കാത്ത, അന്നം എഴുതി വെക്കാത്ത ഒരു ജീവിയുമില്ലത്രേ. പിന്നെ എങ്ങനെയാ പട്ടിണി ഉണ്ടാകുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യന് ഉള്ള ഭക്ഷണം തന്റെ നാല് വീടപ്പുറമുള്ള മനുഷ്യന്റെ കയ്യിൽ, അവൻ ഗൾഫുകാരനാവാം, നാട്ടുകാരനാവാം, ബിസിനസ്സുകാരനാ, അള്ളാഹു സൗകര്യം കൊടുത്തിട്ടുണ്ട്, അള്ളാഹു അന്നം കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു ഭക്ഷണം അള്ളാഹു രേഖപ്പെടുത്താത്തത് കൊണ്ടല്ല എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. ഈ ഹദീസിന്റെ അവസാനം ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. വമൻ സലക തരീഖൻ يلتمس فيه علما سهل الله له طريقا سهل الله له به طريقا الى الجنه വിജ്ഞാനം നേടാൻ വേണ്ടി ഒരു വഴിയിലൂടെ ആരെങ്കിലും കടന്നു വന്നാൽ, ഈ മജ്‌ലിസിലേക്ക് നിങ്ങൾ കടന്നു വന്നത് വിജ്ഞാനം നേടാനുള്ള ഒരു യാത്രയാണ്. ഈ മജ്‌ലിസിലെത്താൻ നിങ്ങൾ വളരെ നേരത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഭക്ഷണം നേരത്തെ കഴിച്ച്, വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വളരെ നേരത്തെ ഇങ്ങോട്ട് വന്ന ഉമ്മമാരെ, ഇങ്ങോട്ട് നേരത്തെ വന്ന ഉപ്പമാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, അബിഷിറു, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വിജ്ഞാനം നേടാനുള്ള ഒരു വഴിയിലേക്കാണ് നിങ്ങൾ നടന്നു വന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് ഓടിയെത്താനുള്ള വഴി അള്ളാഹു വിജ്ഞാനം നേടാൻ നടന്നു വന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാ. പാരത്രിക ലോകത്തെ മോക്ഷം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചർച്ചയിലേക്കാണ് നമ്മുടെ വിഷയം പോകുന്നത്. ഇവിടെ വന്നവർക്ക് ലഭിക്കുന്ന ഇൽമ് വരാത്തവർക്ക് ലഭിക്കുന്നില്ലല്ലോ. ഇതിനു വേണ്ടി ഉടുന്ന പോലെ ഇതിനെ ഇഗ്നോർ ചെയ്തവർക്ക് കിട്ടുന്നില്ലല്ലോ. മൻസലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനം നേടാൻ വേണ്ടി വന്ന യാത്രക്കാർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത്. ومجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم الرحمة. الله عند ഒരു പള്ളിയിൽ, الله عند ഒരു ഭവനത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് ഖുർആൻ ഓതുകയും പരസ്പരം ഓതിക്കുകയും ഓതി പഠിക്കുകയും ചെയ്യുന്ന ഒരു ദർസ് നടക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പള്ളി ദർസ് നടക്കുന്നു, അൽഹംദുലില്ലാ. ഈ മഹല്ലത്തിൽ ദർസ് നടക്കുന്നു, 10-17 കുട്ടികൾ പഠിക്കുന്നു. അള്ളാഹു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന മുദരിസ് ഉസ്താദിനും അതിന്റെ കമ്മിറ്റി സൗകര്യ വീട്ടുകാർ എല്ലാവർക്കും അള്ളാഹുവേ നീ നന്മ ചെയ്തു കൊടുക്കണമേ. സമാധാനം അവരെ പൊതിയുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മാലാഖമാർ അവരെ ആവരണം ചെയ്യും. മാലാഖമാരോട് ഈ പള്ളിയിലിരുന്ന് റബ്ബിനെ ഓർക്കുന്നവരെ കുറിച്ച് അഭിമാനം പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لكم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.